ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വഴുതനങ്ങ കടിഞ്ഞാറ് കറി ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വഴുതനങ്ങ, സവോള, രണ്ട് തക്കാളി, രണ്ട് ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വീട്ടിൽ അന്ന് വഴുതനങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വഴുതനങ്ങ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഈ കറി സെലക്ട് ചെയ്തത്. അതിലേക്ക് പച്ചമുളകും കൂടെ വേണം, നാലെണ്ണം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് അത് നമ്മൾ കുക്കറിലേക്കിടുക. കുറച്ച് തക്കാളി, നമ്മളെടുത്ത് രണ്ട് തക്കാളി തന്നെയാണ്, രണ്ട് തക്കാളി. വിസിൽ, കുക്കറിൽ വിസിലിടാൻ പോവാണേ, ഒരു മൂന്നാല് വിസിലിടണം, നന്നായി ഉടഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തക്കാളി, ഉപ്പ്, ആവശ്യമനുസരണം ഉപ്പെല്ലാം, പിന്നെ വെളുത്തുള്ളി ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി, അത് ചതച്ചിട്ടുള്ള വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി. ഇതിൽ മുളക് പൊടി ഇടില്ല, നിങ്ങൾ മൈമല്ലിപ്പൊടി ഇടില്ല. നാടൻ കറി അത് കുക്കറിൽ വെച്ച് വിസിൽ കഴിഞ്ഞ് നന്നായി വെന്തി കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് നന്നായി ഉടച്ചു കൊടുക്കണം. നമ്മൾ ഉടച്ചു കൊടുത്ത ശേഷം നമ്മളതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ കറിയാണല്ലോ. അത് കുറച്ച് സവോള നന്നായി വാട്ടുക, സവോളയുടെ കൂടെ അല്പം ഇഞ്ചി ചതച്ചിടും. അങ്ങനെ അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു തിള വന്ന ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം ചപ്പാത്തിയിലൂടെ.